عبد الله بن مسعود رضي الله عنه سنبوم بريانه جاء حبر من الأحبار إلى رسول الله صلى الله عليه وسلم ورجودة بندن حبر نبرنا بندن أنا حبر نبرنا مشيان بينهيدا إنكن دللو أدين حبر نبريم إنكن عندوارين حبر نبرنا بندن أنا أدين ده بلورلان أحبار أحباروغل بندن مار حبر أبو അദ്ദേഹം വന്ന് നബിതങ്ങളോട് പറയാ യാ അബൽ ഖാസിം അല്ല യാ റസൂൽ അള്ളാഹ് എന്ന് പറയാനവർക്ക് പറ്റൂല ഖാസിം എന്നവരുടെ പിതാവേ എന്നാ നബി ഞങ്ങൾ അവരെ വിളിക്കുക യാ അബൽ ഖാസിം ഇന്നാ നജിദു ഞങ്ങളുടെ കിതാബിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു കാര്യം എന്ത് അന്നല്ലാഹു യജ്അലു സമാവാതി അലാ ഇസ്ബഇൻ ഏഴ് ആകാശങ്ങളെയും ഒരു വിരലിൽ അള്ളാഹു വെക്കും വൽ അർദീന അലാ ഇസ്ബഇൻ ഗോളങ്ങളായ ഗോളങ്ങളെ മുഴുവനും വശ്ശജറ അലാ ഇസ്ബഇൻ വൽ മാഅ വസ്സറ വെള്ളവും കാടുകളും മലകളും എല്ലാം അള്ളാഹുവിൻ്റെ ഒരു വിരലിൽ വസായിർ ഖലായിഖ് അലാ ഇസ്ബഇൻ എല്ലാ സൃഷ്ടിജാലങ്ങളെയും ഒരു ഇസ്ബഇൽ ഒരു വിരലിൽ അള്ളാഹു തആല വെക്കുന്ന ഒരു സമയമുണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ കിതാബിലൊക്കെ കാണുന്നുണ്ട് എന്ന് അള്ളാഹു പറയും അനൽ മലിക് ഞാനാണ് രാജാവ് എന്ന് അള്ളാഹു പറയും ഇതിങ്ങനെ ജൂത അങ്ങനെ പറയുമ്പോൾ ഫദഹിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഹബീബ് ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതിൽ അങ്ങനെ അല്ലെങ്കിലും ആ ആശയം ശരിയാണ് ആകാശ ലോകങ്ങളെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കും എന്ന ഹദീസിലുണ്ട് അത് ഒരു വിരലിൽ അങ്ങനെയൊന്നുമില്ല ബിസ്മില്ലാഹിർ റഹ്മാൻ സൂറത്തു സുമർ വമാ ഖദറുല്ലാഹു ഹഖ്ഖ ഖദരി വൽ അർളു ജമീഅൻ ഖബ്ളതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മതുവിയാതു ബിയമീനി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ وما قدر الله حق قدره الله وين منسلاك عند بيتهم أفرارهم منسلاك إلا الله الله وين أرهد بطة بهمانهم أفرارهم كدو تلا الله الله بريان والأرض جميعا قبلته يوم القيامة بومي مدبن الله وين ده كيل ودنهم قيامة نالل قبلته الله وين ده بدت تلا إليكم والسماوات مطويات بيميني ആകാശലോകങ്ങളെല്ലാം നക്ഷത്രതാര സമൂഹങ്ങളെല്ലാം അള്ളാഹു ഒരു കടലാസിൽ ചുരുട്ടി പിടിക്കുന്ന പോലെ മത്തുവിയാ തുമ്പി യമീനി അള്ളാഹുവിൻ്റെ യമീൻ യമീൻ എന്ന് പറഞ്ഞാൽ വലത് കൈ ഇതാണ് കിൽറ്റാ യദാഹു യമീൻ അള്ളാഹുവിൻ്റെത് രണ്ടും വലതാണ് എന്ന് നബി നിങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ കൈയുണ്ട് അള്ളാഹുവിന് മനുഷ്യരെ പോലെ മറ്റാരെങ്കിലും പോലെ കൈയുണ്ട് എന്ന് അള്ളാഹുവിനെ പറ്റി വിചാരിക്കാനോ പറയാനോ പാടുള്ളതല്ല അള്ളാഹുവിൻ്റെ ഖുദറത്ത് റബ്ബിൻ്റെ കഴിവ് അള്ളാഹുവിൻ്റെ സൃഷ്ടിവൈഭവം എന്നൊക്കെയാണ് ഇതിനർത്ഥം അള്ളാഹുവിൻ്റെ ഖുദറത്തിൽ അള്ളാഹു ഒതുക്കി പിടിക്കും സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം തകൂനുൽ അർദു യൗമൽ ഖിയാമ ഖുബ്സതൻ വാഹിദ ഭൂമിയെ അള്ളാഹു തആല ഒരു ബ്രെഡാക്കി മാറ്റും ഒരു തിന്നാൻ പറ്റുന്ന ഒരു ഭക്ഷണമാക്കി മാറ്റും يتكفؤها الجبار بيده كما يتكفؤ احدكم خبزته في السفر نزلا لاهل الجنه സ്വർഗ്ഗവാസികൾക്ക് തിന്നാൻ അല്ലാഹു ഒരുക്കുന്ന ഒരു ഒരു ജയന്റ് ബ്രെഡ് ഭൂമി പോലത്തെതിനെ ഭൂമിക്ക് പോലെയുള്ള സംഗതിയെ അല്ലാഹു ഏറ്റവും മനോഹരമായ ഏറ്റവും രുചിയുള്ള ഒരു ഒരു ബ്രെഡാക്കി ഒരു ഖുബ്സാക്കി അല്ലാഹു മാറ്റുന്നു നുസുലൻ ലിഅഹ്ലിൽ ജന്ന സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന ഒരു ഒരു ഫീസ്റ്റ് അതായിരിക്കും അവർക്ക് നൽകുന്ന വിരുന്നതാണ് ഇത് പറഞ്ഞപ്പോൾ ജൂതന്മാരിൽപ്പെട്ട ഒരാൾ വന്നിട്ട് നിബിധങ്ങളോട് പറയാം ബാറക റഹ്മാനു അലൈക യാ അബുൽ ഖാസിം അബുൽ ഖാസിം എന്നവരെ റഹ്മാനായ പടച്ചവൻ അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ അലാ ഉഖ്ബിറുക ബിനുസുലി അഹ്ലിൽ ജന്നത്ത് യൗമൽ ഖിയാമ സ്വർഗത്തിൽ അള്ളാഹു സ്വർഗവാസികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഏതാണെന്ന് ഞാനൊന്ന് പറഞ്ഞിരട്ടെ എന്ന് അദ്ദേഹം നിബിധങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു ബല നീ പറയേ നിന്റെ അടുത്തുള്ള അറിവ് എന്താണ് നീ പറയേ ഖാലത കൂനുൽ അർളു ഖുബ്സതൻ വാഹിദ മൂപ്പര് വന്ന് വരുന്നതിന് മുമ്പ് നബി ഞങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വന്ന് പറഞ്ഞ വാക്കും ഇത് തന്നെയാണ് തകൂനുൽ അർളു ഖുബ്സതൻ വാഹിദ ഭൂമി അള്ളാഹു ഒരു ബ്രെഡാക്കി മാറ്റും അപ്പൊ നിബിധങ്ങൾ സ്വഹാബികളിലേക്ക് നോക്കിയിട്ട് നിബിധങ്ങൾ ചിരിച്ചു ശബ്ദമില്ലാതെ ചിരിച്ചു പക്ഷെ ആ ചിരിയിൽ നിബിധങ്ങളുടെ അണപ്പല്ലുകൾ കാണപ്പെട്ടു എന്ന് മഹാന്മാരായ സ്വഹാബിമാർ അപ്പൊ നിബിധങ്ങൾ പറഞ്ഞു വെച്ചിട്ടേയുള്ളൂ അതേ ആശയം ശരിവെച്ചുകൊണ്ട് ഒരു ജൂതൻ വന്ന് പറഞ്ഞപ്പോൾ ആ ആശയ പൊരുത്തം കണ്ടുകൊണ്ട് നിബിധങ്ങൾ ചിരിച്ചതാണ് ഈ ചിരി
ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് നബി തങ്ങൾ ചിരിച്ചു, കണ്ടില്ലേ ഞാൻ പറഞ്ഞു തന്ന അതേ ആശയം. അപ്പോൾ തൗറാത്ത് ഇഞ്ചീൽ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ അറിയില്ല ഏതാണതിൽ അള്ളാഹുവിൻ്റെ വാക്ക്, ഏതാണ് മനുഷ്യന്മാരെ കടത്തിക്കൂട്ടിയത്, ഏതാണ് അതിലെവിടെയോ അള്ളാഹുവിൻ്റെ കലാമുകൾ അതിൽ പരന്ന് കിടക്കുന്നുണ്ട്. ഏതാണ് കൃത്യമായും അത് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. അതിൽ ഖുർആനുമായും ഹദീസുമായും യോജിച്ചു വരുന്നത് തീർച്ചയായും അള്ളാഹുവിൻ്റെ വചനമാണ്. കാരണം അള്ളാഹു ഈ നാല് കിതാബുകളും ഇറക്കിയത് അള്ളാഹു ജല്ല ജലാലുവാണ്. അതുകൊണ്ട് കോൺട്രഡിക്ഷൻ അവിടെ വരാൻ പാടില്ല. കോൺട്രഡിക്ഷൻ വരുന്നത്, വൈരുദ്ധ്യം വരുന്നത് മനുഷ്യൻ ഇടപെടുമ്പോഴാണ്, അതിലെന്തെങ്കിലും എഴുതി കൂട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എടുത്തു കളയുമ്പോഴാണ്. അതുകൊണ്ടാണ് സത്യം എവിടെയാണെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരം ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം എന്ന് പറയാൻ കാരണം. അങ്ങനെ ഏതാണത് ദൈവവചനം എന്ന് അറിയാൻ പറ്റില്ല. വിശുദ്ധ ഖുർആൻ പോലെയല്ല അത്. അല്ല ഉഖ്ബിറുക ബി ഇദാമിഹിം, നബിയെ സ്വർഗത്തിലെ അവർക്ക് കിട്ടുന്ന കറി എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു കറിക്കൂട്ട് വേണ്ടേ? അതെന്താണെന്ന് പറഞ്ഞു തരട്ടെ. ഇദാമുഹും ബാലാമുൻ വനൂനുൻ. ബാലാം, ബാലാം എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയാണ്. ബാലാം ശരിക്കും പറഞ്ഞാൽ കാളക്കാണ്, കാളക്കുട്ടനാണ് ബാലാൻ എന്ന് പറയുക. ബാലാം, നൂൻ എന്ന് പറയുന്നത് മത്സ്യമാണ്. ഇപ്പം സ്വർഗത്തിൽ അള്ളാഹു നൽകുന്ന വിരുന്നിൽ, അള്ളാഹു നൽകുന്ന മാംസത്തിൽ ഒന്ന് സൗറിൻ്റെ അല്ലെങ്കിൽ ഒരു കാളക്കുട്ടൻ്റെ മാംസവും അതോടൊപ്പം തന്നെ മത്സ്യത്തിൻ്റെ മത്സ്യവുമുണ്ട് എന്ന് ഈ മനുഷ്യൻ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചു, നബിയെ എന്താണ് ഈ പറഞ്ഞത്? ബാലാമുൻ വ നൂനുൻ, സൗറുൻ വ സമക്കു എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുക, പക്ഷേ ബാലാം എന്ന ഹിബ്രു ഭാഷയാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സൗറുൻ വ നൂനുൻ യഅകുലു മിൻ സാഇദതി കബിദിഹ സബ്ഊന അൽഫൻ. ഇതിൽ കബിദ് എന്ന് പറഞ്ഞാൽ കബിദ, കബിദിനെ നമ്മൾ എന്ത് പറഞ്ഞേ, ലിവറോ? അല്ല, ലിവറല്ലേ. ഈ ലിവർ എന്ന് പറയുന്നത് അറബികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. അത് ചിലരൊക്കെ പച്ചയിൽ തന്നെ തിന്നുന്നവരുണ്ട്, ചെറിയ വേവിൽ തിന്നുന്നവരുണ്ട്. ആ മത്സ്യത്തിൻ്റെയും കാളയുടെയും ലിവറിൽ നിന്ന് 70,000 ആളുകൾ ഭക്ഷിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 70,000, അപ്പോൾ അത് നാട്ടിൽ കാണുന്ന സാധനമല്ല, ഉണങ്ങിയ കാളയെന്നല്ല നമ്മൾ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. ബാലാമുൻ വ നൂനുൻ, ഈ വാക്കുകൾ ജൂതനായ മനുഷ്യൻ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആശയത്തെ ശരിവെച്ചുകൊണ്ട് ചിരിച്ചു. അത് നബി തങ്ങളുടെ ഒരു സമ്മതമാണ്, അതങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ തീരുമാനവും നബി തങ്ങൾക്ക് ലഭിച്ച അറിവും ഈ പറഞ്ഞതും ഒരുപോലെ യോജിച്ചു വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഹിക നബിയു ഫറഹൻ ലിൽ മുതാബഖതി വൽ മുവാഫഖ. തങ്ങൾ പഠിച്ചതും തങ്ങൾ പഠിപ്പിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും അറിഞ്ഞതും ഈ മനുഷ്യൻ പറഞ്ഞതും ഏകദേശം ശരി തന്നെയാണല്ലോ എന്നർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പുഞ്ചിരിച്ചു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിമാരുടെ വിഷയങ്ങളിൽ അംഗീകാരം കൊണ്ട് ചിരിച്ചു കൊടുക്കും. തങ്ങളുടെ ചിരി അംഗീകാരമാണ്.